പുറത്ത് കിടക്കുന്നവന്മാർക്ക് നമ്മൾ കൊടുക്കും. ഇത് നമ്മുടെ അൽബൈനോ ജപ്പാൻ ബ്ലൂ റെഡിലും അതേപോലെ അൽബൈനോ ഫുൾ റെഡിൻ്റെയും കുഞ്ഞുങ്ങൾ മെയിലുകളെ മാറ്റിയിട്ടേക്കുന്ന ഉമാർക്ക് ഇത് വിശ്വസിച്ച് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. ഗോൾഡൻ അതിനെഗായിട്ടുണ്ട്, നമ്മുടെ റെഡ് റെഡിനെഗായിട്ടുണ്ട്. ഇവിടെ എച്ച് ബി വൈറ്റ് പ്യുവർ വൈറ്റായിട്ട് നിൽക്കുന്നില്ല എന്ന് എല്ലാവരുടെയും പരാതിയാണ്. അതിന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിധമൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ, ഒരു വിധം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് വന്ന എല്ലാവർക്കും നമസ്കാരം. നിഖിലാണ് ഗപ്പി വാഗണിൽ നിന്ന്. നമ്മൾ രാവിലെ ഫാമിൽ ഫുഡ് കൊടുക്കാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ തീറ്റ പാത്രത്തിൽ നോക്കിയപ്പോൾ തീറ്റയൊക്കെ തീർന്നിരിക്കുക. നമുക്ക് പോയി നമ്മുടെ ഫ്ലേക്സ് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് ഫാമിലോട്ട് പോയി തീറ്റ കൊടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആർട്ടിമിയ ഫ്ലേക്സ് എന്ന് പറയുന്നത് നമ്മുടെ OSI ബ്രാൻഡിൻ്റെയാണ് കേട്ടോ, OSIയുടെ ബക്കറ്റ്. ഇത് നമ്മൾ ബക്കറ്റ് എപ്പോഴും തുറക്കാതെ ഇതുപോലുള്ള ചെറിയ ബോട്ടിലിട്ടാണ് നമ്മൾ ഫീഡിങ്ങിനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും ഉള്ളൊരു പരാതി എന്ന് പറയുന്നത് ചീത്തയായി പോകുന്നു എന്നുള്ളതാണ്. ആർട്ടിമിയ ഫ്ലേക്സ് ഒക്കെ മേടിച്ച് വെച്ചാൽ അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇങ്ങനൊരു ചെറിയ ബോട്ടിലിട്ട് സൂക്ഷിച്ച് വെക്കുക, കുഞ്ഞൊരു ബോട്ടിൽ, ഒരു 10 ദിവസത്തേക്ക് ഉള്ളത് മാത്രം. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇങ്ങനൊരു സാധനം കൊണ്ട് ഇടാമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ സിലിക്ക ജെല്ലാണ് കേട്ടോ. എന്തെങ്കിലും ഈർപ്പത്തിൻ്റെ അംശം വരുന്നു എന്നുണ്ടെങ്കിൽ ഇതങ്ങ് പിടിച്ചോളും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ നനവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനൊരു ചെറിയ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് കൂടെ ഇട്ട് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഇങ്ങനൊരു സാധനം കൂടി ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് നമ്മളതിനകത്ത് കൈയൊന്നും തൊടാതെ ബക്കറ്റിൽ നിന്ന് ഫ്ലേക്സ് നമ്മുടെ ആവശ്യത്തിന് കോരി ഇങ്ങനത്തെ ഈ ബോട്ടിലിൽ ഇട്ട് നിറച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ പുറകിൽ കാണുന്നത് നമ്മുടെ പഴയ ഒരു കിളിക്കൂടാണ് കേട്ടോ. അതിനകത്ത് കുറേ കിളിയൊക്കെ, നമ്മുടെ ബഡ്ജീസിനെയൊക്കെ ഞാൻ വളർത്തിയിരുന്നത്. കുറേ നാളായിട്ട് ഇതിനകത്ത് ഒന്നും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ നെറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മൊത്തം മാറ്റി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് നല്ല കിളികളെ മേടിച്ചിടണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഒന്ന് ഇട്ടാൽ നമുക്കതിനനുസരിച്ച് നോക്കാം. ഇതിനകത്ത് എന്ത് കിളിയായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ജാവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻ കൂടെ ഒന്ന് നോക്കിയിട്ട് ഇടാമെന്ന് കരുതി. എന്നാൽ കിളിയെ വളർത്തി എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കുറച്ച് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള കൂടാണ്, ഭയങ്കര തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള കൂടാണ്. അപ്പോൾ ഇതിനകത്ത് ഇടാൻ പറ്റിയ കിളികളെയും കൂടെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഇന്ന് കുറച്ച് ഫീഡിങ്ങിന് കുറച്ച് സമയം പോയി. അപ്പോൾ നമുക്ക് ചെന്നിട്ട് ഫിഷിനെ ഒന്ന് ഫീഡ് ചെയ്യാം. നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഫീഡുകളും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് തരുന്നത്, നിങ്ങൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാത്തൊരു സാധനവും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇനി എടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ OSIയുടെ ഫ്ലേക്സ് ആണ്, OSIയുടെ ആർട്ടിമിയ ഫ്ലേക്സ്. ഇതൊരു ചകലം റെഡ് കളർ വരേണ്ട ഫിഷാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫിഷിനൊക്കെയാണ് നമ്മൾ ഈ OSIയുടെ ഫ്ലേക്സുകൾ നമ്മൾ കൊടുക്കുന്നത്. ഒരല്പം മാത്രം ഫിഷ് എന്തുമാത്രം ഫീഡ് ചെയ്യണമെന്ന് എപ്പോഴും ചോദിക്കുന്നത്. ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞ ഫിഷ് എത്രയും പെട്ടെന്ന് കഴിച്ച് തീർക്കുന്ന ആ ഒരളവ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പുതിയ സ്നേക്ക് സ്കിൻ റെഡ് ഡ്രാഗണിൻ്റെ ഫീമെയിലുകളെ മാറ്റിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇവന്മാർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഒരുവിധം ഫിഷിനൊക്കെ കൊടുക്കാം. ഇത് നമ്മുടെ ടെക്സ്ഡോക്കോയി കുറച്ച് ബ്രീഡിംഗ് പെയറുകളാണ്. ഉമ്മാർക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. റെഡ് കളറ്, ഓറഞ്ച് കളറ് അങ്ങനെയൊക്കെ വരേണ്ടുന്ന ഫിഷുകൾക്ക് ഇതുപോലത്തെ OSIയുടെ അല്ലെങ്കിൽ ഷ്രിമ്പിൻ OSIയുടെന്നല്ല ഷ്രിമ്പിൻ്റെ ഫ്ലേക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറ് കുറച്ചുകൂടെ എൻഹാൻസ് ആയി വരുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫിഷിനൊക്കെ നമ്മൾ ഇത് ഇവിടെ കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ യെല്ലോ ടാക്സിയുടെ F2 ജൂനൈൽസ് ആണ് കേട്ടോ. ഇവന്മാർക്ക് നമ്മൾ കൊടുക്കാറില്ല. ഇവന്മാരെ മെയിലും ഫീമെയിലും തിരിക്കാൻ സമയം ഒരുപാട് പോയി. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഈ ബാച്ചിൽ തിരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇട്ടപ്പോൾ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റൊക്കെ ഉള്ള ഫിഷിനെ നമ്മൾ കള്ളി ചെയ്ത് കളഞ്ഞിട്ടായിട്ട് ഇവന്മാർക്ക് നമ്മൾ ഈ ആർട്ടിമിയുടെ സാധനം കൊടുക്കത്തില്ല. കാരണം ഇവരുടെ യെല്ലോ ഷെയ്ഡിനകത്ത് ഒരു ചെറിയ ഓറഞ്ച് കൂടെ കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ആർട്ടിമിയുടെ ഫ്ലേക്സ് കൊടുത്താൽ അതുകൊണ്ട് ഇവന്മാർക്ക് കൊടുക്കത്തില്ല. പക്ഷേ അപ്പുറത്ത് കിടക്കുന്നവന്മാർക്ക് നമ്മൾ കൊടുക്കും. ഇത് നമ്മുടെ അൽബൈനോ ജപ്പാൻ ബ്ലൂ റെഡിലും അതേപോലെ അൽബൈനോ ഫുൾ റെഡിൻ്റെയും കുഞ്ഞുങ്ങൾ മെയിലുകളെ മാറ്റിയിട്ടേക്കുന്ന ഉമാർക്ക് ഇത് വിശ്വസിച്ച് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. കളർ നന്നായിട്ട് കയറി വരും, അത്യാവശ്യം ഗ്രോത്ത് കാര്യങ്ങളെല്ലാം കയറി വരും. നല്ലൊരു തീറ്റയാണ് ഉമാർക്ക്. ഇതിടയ്ക്ക് എവിടെ ഒരു ഫീമെയിൽ കയറിയിട്ടുണ്ട്, അത് ഫീമെയിലാണ് കേട്ടോ. ആ ഇടയ്ക്ക് പോകുന്നത് നമ്മൾ സോർട്ട് ചെയ്തിട്ടപ്പം നമുക്ക് തെറ്റിപ്പോയതാണ്, ഹ്യൂമൻ എറർ. ഓക്കെ, ഉമാറിൻ്റെ അത്യാവശ്യം നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഉമാർ AFR ഉണ്ട്, അൽബൈനോ ജപ്പാൻ ബ്ലൂ റെഡിലും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ജൂനൈൽസ് ആണിത്.
ഈ ടാങ്കുകൾ നമ്മൾ ചെയ്തപ്പോൾ ഇതിനകത്തുള്ള ഗ്രോത്തിൻ്റെ കാര്യം നമ്മൾ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തൊട്ടേ ഉള്ള നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ എന്തുമാത്രം പെട്ടെന്നാണ് ഫിഷുകൾ വളർന്നു വന്നേക്കുന്നതെന്ന്. അവന്മാരുടെ തന്നെ എ ഫാർ അല്ല നമ്മുടെ ജപ്പാൻ ബ്ലൂ റെട്ടെയിലിൻ്റെ തന്നെ കുറച്ച് ഫീമെയിലുകളും പിന്നെ ഇതുവരെ പിടിച്ചിട്ട് കിട്ടാതെ കിടന്ന കുറച്ച് മെയിലുകളും ഇതിനകത്ത് കിടപ്പുണ്ട്. അവന്മാർക്ക് നമുക്ക് ഇത് ഫീഡ് ചെയ്യാം. ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മിയിടുക. ആദ്യമായിട്ട് ഫീഡ് കൊടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ഫ്ലേക്സുകളൊക്കെ കൊടുക്കുമ്പോൾ ഫിഷിനെ എടുക്കാൻ പറ്റുന്ന ഒരു സൈസിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മിയിടുക, അത്രയും മതി. നമ്മൾ ഫിഷിനെ കാണിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് യോജിച്ച് വിളിയുക. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഒന്നും ഫിഷിനെ കാണിക്കാത്തത്. ഇത് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ടില്ല, നമ്മുടെ ബ്ലൂ ഡയമണ്ട് എച്ച് എം ഡെംബോയുടെ കുഞ്ഞുങ്ങളാണ്, ചെറിയ സൈസാണ്. ഇവന്മാർക്കും അത്യാവശ്യം കൊടുക്കാം കേട്ടോ, ഈ ബ്ലൂവിന് അത്യാവശ്യം കൊടുക്കാം. സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കാറില്ല ബ്ലൂവിനൊക്കെ. സ്ഥിരമായിട്ട് ബ്ലൂവിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാലിലൊരു ചെറിയൊരു ഒരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു കളർ കയറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതതുപോലെ നമ്മുടെ പുതിയ കൊണ്ടുവന്ന നമ്മുടെ ന്യൂ ലൈൻ പ്ലാറ്റിനം ഡംബോയുടെ ജുവനൈൽസ് അല്ല, ബ്രീഡിംഗ് സൈസായി കേട്ടോ, അത്യാവശ്യം ബ്രീഡിംഗ് സൈസായി. ഇനിയൊരു ബ്രീഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് നമ്മൾ കൊടുക്കും. നന്നായിട്ട് എടുക്കുന്നുണ്ട് ഈ ആർട്ടിമിയയുടെ ഫ്ലേക്സ്. ഈ ഷ്രിമ്പിൻ്റെ മണമുള്ള കൊഞ്ചിൻ്റെ മണമുള്ള സാധനങ്ങളൊക്കെ ഇവന്മാർ ഓടി പിടിച്ചെടുക്കും ഫിഷ്. ഇവന്മാരെ ഇനി നമ്മൾ ഈ എന്താ പറയുന്നത്, ഒരു സൈസ് കയറിയിട്ടേ ഫീമെയിലിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങൾ നന്നായെന്ന് ഉറപ്പായിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ബ്രീഡിംഗ് കേജിലോട്ട് മാറ്റുന്നുള്ളൂ. അതുവരെ അവരെ ഫ്രീ ആക്കി വിട്ടേക്കാണ് നമ്മൾ. പിന്നെ ഇവന്മാർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ആർട്ടിമിയ ഫ്ലേക്സ്. അതുപോലെ റെഡ് കളർ വരേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ എച്ച് ബി റെഡ് ഗ്രാസിൻ്റെ ജൂനെയിൽസാണ്, നല്ല സാധനം. കുറേ ഉണ്ടായിരുന്നു, കുറേ സുഹൃത്തുക്കൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് വന്നിട്ട് കുറേ കൊണ്ടുപോയി. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ കിടക്കുന്നത്. എച്ച് ബി റെഡ് ഗ്രാസിൻ്റെ ജൂനെയിൽസ് മെയിലുകൾ മാത്രം. ഇവരുടെ ഫീമെയിൽ ഈ കുളത്തിൻ്റെ അങ്ങേയറ്റത്ത് തന്നെ ഒരിടത്തുണ്ട്, ആ ഭാഗത്തായിട്ട് ഒരിടത്തുണ്ട്. അപ്പോൾ ഫീഡിങ് ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി വെറുതെ ഫാമിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഭയങ്കരമായ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ബെറ്റകൾ ബ്രീഡിങ്ങിന് റെഡിയായി വരുന്നുണ്ട്, അത്യാവശ്യം എഗ്ഗായി വരുന്നുണ്ട്. അപ്പോൾ അവന്മാരെ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് ഇടാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഈ ഫാമിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്നാൽ, ഈ ടാങ്കുകളിൽ എല്ലാ ടാങ്കുകളിലും ഇല്ല, മിക്കവാറും ടാങ്കുകളിൽ ഈ അട്ട പഴുതാര അതേപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കയറി വരുന്നുണ്ട്. ഇതിനെ ഒഴിവാക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ സാധനങ്ങൾ കയറി വരുന്നുണ്ട്, ഫിഷിനെ പിടിക്കുന്നൊന്നുമില്ല, പക്ഷേ ടാങ്കിൽ വന്ന് കിടന്നിട്ട് അവന്മാരെ ചാവും, പിന്നെ അതിനെ എടുത്ത് കളയണം. അങ്ങനെ കുറച്ച് പണിയാണ്. ഇത് നമ്മുടെ വൈറ്റെക്സിഡോ, നമ്മുടെ എച്ച് ബി വൈറ്റ്, നല്ല പ്യുവർ വൈറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സാധനം. അവന്മാരെ അടുത്ത ബ്രീഡിങ്ങിന് നമ്മൾ കയറ്റിയേക്കുക, ചെറിയ പ്രായമാണ് ബ്രീഡിങ്ങിന് കയറ്റിയേക്കുക. പിന്നെ ഇത് നമ്മുടെ പാൻഡോറ ബ്ലൂ മൊസൈക്ക്, എന്തി എല്ലാവന്മാരും ഒരിടത്ത് പോയിക്കുക. പാൻഡോറ ബ്ലൂ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്, ജുവനൈൽസാണ്. ടെയില് മെയിലുകളെ മാറ്റിയിട്ടേക്കുന്ന ടെയിലിൽ കളറായിട്ടുണ്ട്, അവന്മാരെ മാറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകൾ. ഇനിയിപ്പോൾ നമ്മുടെ ബെറ്റ എന്നിപ്പോൾ നമ്മൾ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റേതായ പോരായ്മകൾ കാണും. നമ്മുടെ ബെറ്റകളുടെ കഴിഞ്ഞ പ്രാവശ്യം ബെറ്റയെ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് ചാടി പോകത്തില്ല എന്ന് ബേസിന്. നമ്മളിങ്ങനെ ഹാപ്പാവുണ്ട്, നെറ്റിട്ട് മൂടിയിട്ടേക്കാണ് കേട്ടോ, ചാടിയൊന്നും പോകത്തില്ല നമ്മുടെ ബെറ്റകൾ. ഈ സൈഡിലിരിക്കുന്നതെല്ലാം നമ്മുടെ ഫീമെയിലുകളാണ്. ബുമാർക്കൊക്കെ അത്യാവശ്യം എഗ്ഗായിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോൾഡൻ, അതിന് എഗ്ഗായിട്ടുണ്ട്. നമ്മുടെ റെഡിന് എഗ്ഗായിട്ടുണ്ട്. നമ്മുടെ തായ് ഫ്ലാഗ് ഫീമെയിൽ ഒരുവിധം എഗ്ഗായി വരുന്നു തായ് ഫ്ലാഗിന്. അങ്ങനെ കുറേ ഒരുവിധം എല്ലാത്തിനും എഗ്ഗായിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആളെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇത് തായ് ഫ്ലാഗ് അല്ലായിരുന്നു കേട്ടോ, മറ്റേത് മസ്റ്റാർഡ് ഗ്യാസ്, സോറി തെറ്റിപ്പോയതാണ്, മസ്റ്റാർഡ് ഗ്യാസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ തായ് ഫ്ലാഗ്. ഇവർക്ക് അധികം എഗ്ഗ് ആയിട്ടില്ല, കുഞ്ഞാണ്, പക്ഷേ കുഴപ്പമില്ലാതെ എഗ്ഗ് കയറി വരുന്നുണ്ട്. ഇത് നമ്മുടെ വൈറ്റ് ഡംബോ, ഇത് നേരത്തെ ഉള്ളതാണ്, നമ്മുടെ വൈറ്റ് ഡംബോയുടെ ഫീമെയിലാണ്. ഇത് ബ്ലാക്ക് ഡ്രാഗണിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒന്നിച്ച് ബ്രീഡിങ്ങിനിടെ ഒരു പ്ലാനിലാണ് ഞാൻ. എനിക്ക് ഭയങ്കരമായ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ചെയ്ത് നോക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നമ്മുടെ ഈ ഇതിനകത്ത് അട്ട കയറി വരിക, അതേപോലെ പഴുതാര കയറി ടാങ്കിൽ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനാരെങ്കിലും എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മളെയും കൂടെ ഹെൽപ്പ് ചെയ്താലും വലിയ കാര്യം. നമുക്കത് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ. അതിന് കുറച്ച് ദിവസമായി ഇങ്ങനൊരു പ്രശ്നം കാണുന്നു. ഓക്കെ, അപ്പോൾ പിന്നെന്തായാലും നമ്മൾ പറഞ്ഞു തന്നിരുന്നത്, അതായത് നമ്മുടെ ആ കിളിക്കൂട്ടിൽ ഒരു കുറച്ച് കിളിയെ ഒന്ന് നന്നാക്കിയിട്ട് കുറച്ച് കിളിയെ മേടിച്ചിടാൻ പ്ലാനുണ്ട്. അപ്പോൾ എന്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സൈഡിൽ വെട്ടമില്ല, ഇത് കറുത്ത ടാങ്ക് കൂടാണ്. ഇത് നമ്മുടെ റെഡ് മൊസൈക്കിൻ്റെ ബ്രീഡിങ്ങിന് സെലക്ട് ചെയ്തിട്ട് മാറ്റിയിട്ടേക്കുന്ന, ബ്രീഡിങ്ങിന് ഇതുമാരിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് മാറ്റിയിട്ടേക്കുന്ന പീസുകളാണ് കേട്ടോ. കളയാൻ തോന്നില്ല ഇവരെ, ഇവരെ വേറൊരു വലിയ ടാങ്ക് കൂടെ ഉണ്ടെങ്കിൽ ഇവരെ വേറെ കുറച്ച് ബ്രീഡിങ്ങിനായിട്ട് ഇട്ടേനെ. കുറച്ച് കളർ ചേഞ്ച് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത ജനറേഷനിൽ വീണ്ടും കളർ ചേഞ്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് റെഡ് മൊസൈക്കാണ്. അപ്പോൾ വേറൊരു ടാങ്ക് കൂടെ സെറ്റ് ചെയ്തിട്ട് ഇവന്മാരെയും കൂടെ നമുക്കൊന്ന് ബ്രീഡിങ്ങിനിടണം. കറുത്ത ബേസിനും ഏകദേശം ഡാർക്ക് കളറുള്ള ഫിഷ് കൂടെ ആയപ്പം ഒന്നും കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. എടാ, HB വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല എന്ന് എല്ലാവരുടെയും പരാതിയാണ്. അതിന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിധമൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ, ഒരു വിധം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് വന്ന ആർട്ടിമിയ ഫ്ലേക്സ് നമ്മൾ ഉമ്മാർക്ക് തൊടിയിച്ചിട്ടില്ല. ആർട്ടിമിയയുടെ സാധനങ്ങളൊന്നും അധികമായിട്ട് ഉമ്മാർക്ക് നമ്മൾ തൊടത്തില്ല. എങ്കിലേ ഈ വൈറ്റൊക്കെ നമുക്ക് വൈറ്റായിട്ട് തന്നെ ഒക്കെ നിർത്താൻ പറ്റൂ. എൻ്റെ അഭിപ്രായത്തിൽ ഷ്രിമ്പിൻ്റെ ഒരു പ്രോഡക്ട്സും തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഇവന്മാരെ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിരുന്നവന്മാരാ, അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നാൽ ഒന്ന് കാണിക്കാൻ. ആർട്ടിമിയ ഫ്ലേക്സ് കൊണ്ടുവന്നെങ്കിലും നമ്മൾ ഇവന്മാർക്ക് കൊടുത്തിട്ടില്ല. ഇത് ജൂനിയൽസാണ്, ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം, ബ്രീഡിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാവുന്ന സമയം. പല ഗപ്പികൾ നമ്മൾ പല പ്രായത്തിലാണ് ബ്രീഡിങ്ങിന് ഇടുന്നത്. ചിലതിനെ നമ്മൾ 2.5 മാസത്തിൽ ഇടാറുണ്ട്, ചിലതിനെ 3.5 മാസത്തിൽ 4 മാസത്തിൽ ഇടാറുണ്ട്. അത് അതിൻ്റെ ഒരു സൈസ് പോലെ ഇരിക്കും, അത് നമ്മുടെ ഒരു ആവശ്യം പോലെ ഇരിക്കും. നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചാണ് ബ്രീഡിങ്ങിന് ഇടുന്ന പ്രായവും അതിൻ്റെ വലിപ്പവും ഒക്കെ നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ അവന്മാരെ ബ്രീഡിങ്ങിന് ഇടാതെ മാറ്റിയിട്ടേക്കുന്ന അവന്മാരുടെ കുറച്ച് HB വൈറ്റിൻ്റെ തന്നെ കുറച്ച് മെയിലുകളാണ്. ഇവർക്ക് ഫീമെയിൽ ഇല്ല, ഫീമെയിൽ നമ്മൾ വേറെയാണ്. അവന്മാരെ നമ്മൾ ബ്രീഡിങ്ങിന് എടുത്തിട്ടില്ല. ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് 2 മെയിൽസിനെ നോക്കിയാണ് നമ്മൾ ബ്രീഡിങ്ങിന് എടുത്തേക്കുന്നത്. അപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊന്നിനും ഒരു കൃത്യമായ കണക്കോ കാര്യങ്ങളോ ഒന്നും വെച്ചല്ല മുന്നോട്ട് പോകണ്ടേ. നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കുക, നമുക്ക് നമ്മുടെ റിസൾട്ട് എന്താണ് നമുക്ക് വേണ്ടതെന്ന് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ചിലത് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവന്മാരെ നമ്മൾ അന്നേരം ബ്രീഡിങ്ങിന് എടുക്കും, മറ്റുള്ളതിനെ ചിലപ്പോൾ കുറച്ച് പ്രായം കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ. അതൊക്കെ നമ്മുടെ ഒരു യുക്തി അനുസരിച്ച് ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാവൂ എന്നുള്ളൊരു പരിപാടിയൊന്നും ഇല്ല. നമ്മൾക്ക് ഏതാണോ ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ, അനുഭവത്തിൽ നിന്ന് എന്താണോ ശരിയാന്ന് തോന്നുന്നത് അത് ചെയ്യുക, അത്രേ ഉള്ളൂ. അതേപോലെ ഇവിടുത്തെ ടാങ്കിൽ കിടക്കുന്ന നമ്മുടെ അൽബേനോ ജപ്പാൻ ബ്ലൂറേ പാരൻ്റ് സ്റ്റോക്കാണ്. ഇത്രയും മാത്രമേ നമ്മൾ ബ്രീഡിങ്ങിനിട്ടിട്ടുള്ളൂ, ഇത്രയും എണ്ണത്തിനെ മാത്രമേ ബ്രീഡിങ്ങിനിട്ടിട്ടുള്ളൂ. ഇവന്മാർക്ക് ഈ റെഡ് കളർ വരേണ്ട ഈ ഫിഷിനും നമ്മുടെ OSI ഫ്ലേക്സ് അന്യായ റിസൾട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് നമുക്ക് RTM ഇല്ലായിരുന്ന സമയത്തും ഉണ്ട്, ഇതാണ് ഈ ബ്ലൂ റെഡ് ടെയിൽ എന്ന് പറയാൻ കാര്യം കേട്ടോ. എല്ലാവരും ഇത് അൽബേനോ ഫുൾ റെഡ് പോലെ ഉണ്ടല്ലോ എന്ന് നമുക്ക് ആദ്യം കാണുമ്പോൾ ഒന്ന് തോന്നും. ഇതിൻ്റെ ബ്ലൂ റെഡ് ടെയിൽ എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ പാതി ബ്ലൂവും കൂടെ വരുന്നുണ്ടോ, കണ്ടില്ലേ, ഇദ്ദേഹത്തിൻ്റെ പാതി ഒരു ബ്ലൂ കളറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവന്മാർക്ക് നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് RTM തീർന്നു പോയൊരു സമയത്ത് ഞാൻ ഫ്ലേക്സ് മാത്രം പിടിച്ചിട്ട് കൊടുത്ത് OSI ഫ്ലേക്സ് മാത്രം പിടിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇവന്മാരുടെ കുഞ്ഞുങ്ങളെ വളർത്തിയേക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. റെഡ് ഓറഞ്ച് അങ്ങനെയുള്ള ഐറ്റംസിന് നമ്മുടെ ഷ്രിമ്മിൻ്റെ ഫ്ലേക്സ് OSI RTM ഫ്ലേക്സ് നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയേക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മുടെ ഫാമിൽ രാവിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, അങ്ങനെ അങ്ങ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ആ പുറകിൽ കിടക്കുന്ന കുളത്തിലുള്ള ആളുകൾക്കും അവന്മാർക്കും നമ്മളിത് കൊടുക്കാറുണ്ട്, ഈ സാധനം OSI ഫ്ലേക്സ് കൊടുക്കാറുണ്ട്. അതിന് നമ്മുടെ കൊഹാക്കൂസ് ഹോട്ടലിന് ഇട്ടേക്കുന്ന കുളമാണത്, അൽബേനോ കൊഹാക്കൂസ് ഹോട്ടലിൽ. അവന്മാർക്കും ഭയങ്കര ആവശ്യക്കാരായിരുന്നു, ഈ കിടന്നിരുന്ന പീസുകളെല്ലാം തീർന്നു. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ്. ഇത് നമുക്കിപ്പോൾ പുതിയ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. OSI ഫ്ലേക്സുകൾ നമുക്ക് പുതിയ ബക്കറ്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇവന്മാർക്ക് കൂടെ നമുക്ക് കൊടുക്കാം. ഇവരുടെ പ്രൊഡക്ഷൻ ഇച്ചിരി ഡിലേ ആവും കേട്ടോ, കാരണം ഇതിൻ്റെ ബ്രൂഡുകൾ, അടുത്ത ബാച്ചുകൾ ബ്രൂഡുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കിടക്കുന്ന കുഞ്ഞുങ്ങളെ മൊത്തം ആളുകൾ കൊണ്ടുപോയി തീർന്നു. ഈ ബ്രൂഡുകളെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവർ കുറച്ചുകൂടെ വലിപ്പമുള്ള ഫിഷാണ്, കുറച്ചുകൂടെ കഴിക്കും, അതുകൊണ്ടാണ് ഇച്ചിരൂടെ കൂടുതൽ കൊടുത്തത്. നമ്മുടെ മിഠായി പോലിരിക്കുന്ന മീനെന്ന് ഞാൻ പറയും, 2 കളറിൽ വന്നിട്ട്. ഇവർക്കും എപ്പോഴും ആവശ്യക്കാരുള്ളൊരു ഫിഷാണ്.
ഇവർക്ക് നമ്മൾ കൊടുക്കും. ഇത് നമ്മുടെ റെഡ് ലൈസിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ട് മാറ്റിയിട്ടേക്ക് ഇവർക്ക് നമുക്ക് കൊടുക്കാം. റെഡ് കളർ അതുമാത്രം ഓർത്താൽ മതി, വൈറ്റിനൊന്നും കൊണ്ട് സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വൈറ്റിന് കൊടുത്തു എന്ന് പറഞ്ഞ് വൈറ്റ് ചത്തൊന്നും പോയില്ല, ആ ഒരു റെഡ് കളർ കയറാനുള്ള ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവമാർക്ക് നമ്മളിത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ നമ്മുടെ ഫാമിലെ കാഴ്ചകൾ കാണിക്കാനായിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനെപ്പറ്റിയുള്ള, നമ്മുടെ കിളികളെ എന്ത് മേടിച്ചിടണം, പിന്നെ നമ്മുടെ ആ അട്ട കയറി വരുന്ന പ്രശ്നത്തിന് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം നിങ്ങളൊന്ന് അറിയാമെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.